ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അച്ചൻകോവിലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ആ ഒരു അച്ചൻകോവിലിൽ നിന്ന് നമ്മൾ വന്ന ആ ഒരു കാട്ടിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് തിരുമല മുരുകൻ കോവിലോട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം 21 കിലോമീറ്ററാണ് മുരുകൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുംഫാവരട്ടി വാട്ടർഫോൾസ്. ഇവിടെ നിന്ന് ഏകദേശം 400 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോൾസിലോട്ട് എത്താൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ച സമയത്ത് ഇവിടെ വെള്ളം കുറവാണ്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കുളിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കയറുന്നില്ല. നമ്മൾ നേരെ വിട്ട് തിരുമല അമ്പലത്തിലോട്ട് പോവാണ്. അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന തിരുമല മുരുകൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലെല്ലാം അത്യാവശ്യം നല്ല കൃഷിയൊക്കെ കണ്ട് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അധികം കാണാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ വരുന്ന വഴിക്കൊക്കെ കൃഷിയും ആടും മാടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ 25 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇപ്പോൾ തിരുമല കോവിലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ബിൽഡിങ് അതാണ് തിരുമല കോവിൽ. അപ്പോൾ നമുക്ക് തിരുമല കോവിൽ ആ ഫ്രണ്ടേജ് ഉണ്ട്. ആ ഫ്രണ്ടേജിൽ നമുക്ക് നടന്നും പോകാൻ പറ്റും, കുറച്ച് പടികൾ കയറി പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം വരെ നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും. ബൈക്കിന് 20 രൂപ പാസ്സാണ് അവർ വാങ്ങുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡാം കാണാൻ പറ്റും. പക്ഷെ ഡാമിലിപ്പം വെള്ളമൊന്നും കാണാൻ പറ്റുന്നില്ല. ഏത് ഡാമാണെന്നുള്ളത് ആരുടെയെങ്കിലും ചോദിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. ആ ഒരു സൈഡിൽ മലകൾ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു മലയാണ് തോന്നുന്നു, നമ്മൾ അച്ചൻകോവിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബൈക്കിൽ വന്ന് നമ്മൾ അവിടുന്ന് മുകളിലോട്ട് കയറുന്നതിന് നമ്മൾ 20 രൂപ പേ ചെയ്തിട്ടാണ് അവിടുന്ന് കയറിയത്. അഥവാ നിങ്ങൾ വരുമ്പോൾ കാറിലോ നമ്മുടെ ഈ ബസ്സിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എമൗണ്ട് 50 രൂപ 60 രൂപ റേഞ്ചിലാണ് അവർ ഈടാക്കുന്നത്. അങ്ങനെ നമ്മളോട് വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ആ വഴി കൂടെ നമുക്ക് നടന്നാണ് പോകാനുള്ളത്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നമുക്കൊന്ന് നോക്കി നോക്കാം. താഴോട്ട് ഒരു രക്ഷയില്ല, നല്ല കാറ്റുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ നടന്ന് മുകളിലോട്ട് കയറാനുള്ളത്. നമ്മൾ സ്റ്റെപ്പ് വഴി കയറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ അതോ ആ ഒരു ഭാഗത്തായിട്ട് വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴി കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്നതിനുള്ള എൻട്രൻസ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശി താലൂക്കിൽ പൻപൊഴി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മുരുകക്ഷേത്രം തിരുമല കോവിൽ സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് ബോർഡറിനടുത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ തിരുമല മുരുകൻ കോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമല ഭഗവതി അമ്മൻ എന്നാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. തിരുമല ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും കുറേ ഗ്രാമങ്ങളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ കുറേ കൃഷികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. അമ്പലത്തിൻ്റെ അടിവാരത്ത് നിന്ന് നമ്മൾ പടികൾ കയറിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 625 പടികൾ കയറി വേണം നമ്മൾ അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിലല്ല വന്നതെങ്കിൽ കൂടി അവിടുന്ന് ബസ് സർവീസും ഇപ്പോൾ അവൈലബിളാണ്. താഴെ നിന്ന് അടിവാരത്ത് നിന്ന് മുകളിലോട്ട് ബസ് സർവീസും അവൈലബിളാണ്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ മുരുകനെ തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ എന്നും വിളിക്കുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നക്ഷത്ര ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ളൊരു പെയിൻറ്റിങ് കാണാൻ പറ്റും, ചുവപ്പും വൈറ്റും കലർന്ന ഈ ഒരു പെയിൻറ്റിങ്. കൂടാതെ ഈ അമ്പലത്തിൻ്റെ ഗോപുരങ്ങൾ അത്രയും ഭംഗിയായിട്ടാണ് തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളിലും
ഗോപുരം ചെയ്തു വെച്ചേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അങ്ങോട്ട് കുറച്ച് നടന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഇവിടെ ഒരു മയിലിൻ്റെ രീതിയിൽ സിമെൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു മതിലിനോട് ചേർന്ന് ഈ സിമെൻറ്റിൽ ഈ ഒരു മയിലിനെ ചെയ്തു വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇതേപോലെ തൊട്ടപ്പുറത്ത് ഒരെണ്ണം തന്നെ ഒരെണ്ണം കൂടെ കാണാൻ പറ്റും. ഈ കാണുന്നതെല്ലാം കൃഷിയാണ്, അവരുടെ കൃഷിസ്ഥലങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും കൃഷിസ്ഥലങ്ങളൊന്നും ചാൻസ് കാണാനുള്ള വളരെ ചാൻസ് കുറവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ തെങ്ങ് തെങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൃഷി ഇവിടെ കാണാൻ പറ്റും, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ തിരുമല കോവിലിലോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പളനി അമ്പലത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു തിരുമല ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അത്രത്തോളം പടികൾ കയറി ഒരു മലയുടെ മണ്ടയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ ചുറ്റിനും മലകളും അതിൻ്റെ താഴെ നോക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ണിനൊരു കുളിർമയാണ്. അഖിലേ, എടാ ഈ അമ്പലത്തിൽ വന്നിട്ട് നിൻ്റെ ഒരു ഫീൽ എന്തോ? ഫീലെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് രണ്ടോ മൂന്ന് പ്രാവശ്യം ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്, വണ്ടി പകുതി വരെ ഇന്നിപ്പോൾ വന്ന് നമ്മൾ വന്ന വരെ വന്നിട്ടുണ്ട്. എങ്ങനെ വേണോ നമുക്ക് എളുപ്പമായുള്ള രീതിയിൽ ഈ അമ്പലത്തിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലമുള്ളത്. അതിൻ്റെ നല്ല വെയിലുണ്ട്, വെയിലുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഒരു ചൂടോ അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല തണുത്ത കാറ്റാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് അവരുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇവിടെ പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഒരുപാട് നല്ലൊരു വലിയ ഏരിയയാണ്. കുന്നിൻ്റെ മുകളിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു അമ്പലമായത് കൊണ്ട് നമുക്കത് ആ ഒരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളതിൻ്റെ മുകളിൽ, ഇത് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നാല് സൈഡിലും നല്ല വ്യൂ ആണ്. അതായത് മല, ഈ കൃഷി, അങ്ങനെ കുളങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട്, ഒരു ഡാം നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു, വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. വെള്ളമില്ല, അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഈ റൂട്ടൊക്കെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വരുന്ന രണ്ട് സൈഡ് ഫുള്ള് കൃഷിയാണ്. നമ്മുടെ കേരളത്തിലെ അറിയാമല്ലോ, കൃഷിയൊക്കെ നമ്മൾ ഭാവി തലമുറയ്ക്ക് അവർക്ക് ഫോട്ടോയിൽ കൂടെ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ കൃഷിയൊക്കെ. അതൊക്കെ കാണണമെങ്കിൽ ഉറപ്പായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നാലേ. അമ്പലത്തിലോട്ട് മേളിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടത് സൈഡിലായിട്ട് ഈ ഒരു കുളം കാണാൻ പറ്റും. മലയുടെ മുകളിലൊരു കുളം എന്ന് പറഞ്ഞാൽ ഇത് മഴവെള്ളമൊക്കെയാണ് ശേഖരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് പാറ പൊട്ടിച്ചാണ്, ആ ഒരു സൈഡിലൊക്കെ നമുക്ക് പാറയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് തലമുട്ടടിക്കുന്ന സ്ഥലം കാണാൻ പറ്റും. ഇതിനകത്താണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് തല മുട്ടയടിക്കുന്ന സ്ഥലം. നമ്മുടെ പളനിയിൽ ഉള്ളതുപോലെ തന്നെ തല മുട്ടയടിക്കാൻ നേരത്തെ ഉള്ളവർക്ക് ഇവിടെ വന്ന് മുട്ടയടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അമ്പലത്തിലെ ദർശനത്തിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. 20 രൂപ നിരക്കിലും 100 രൂപ നിരക്കിലും അവിടെ പാസ്സുകൾ അവൈലബിൾ ആണ്. 20 രൂപയാണെന്നുണ്ടെങ്കിൽ 100 രൂപ പാസിൻ്റെ തൊട്ട് പുറകെ നിന്ന് നമുക്ക് ദർശനം ലഭിക്കും. ഈ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ കയറുന്നതിന് ക്യാഷ് കൊടുക്കുന്ന പരിപാടി നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അമ്പലത്തിൽ ദർശനമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കയറാം. ആ മടത്തറ കൊളത്തൂപ്പുഴ ആ ഒരു സൈഡിലായിട്ട് ഒരു മ്യൂസിയത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെയും കയറും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.